Hi friends, welcome to Royal Treats. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഇൻസ്റ്റന്റ് ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ്. നമ്മുടെ നോർമൽ ഉണ്ണിയപ്പം പോലെ അരി കുതിർത്ത് അരക്കിയോ പൊടിക്കിയോ ഒന്നും ചെയ്യാതെ തന്നെ വറുത്ത അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് അകമൊക്കെ നല്ല സോഫ്റ്റും എന്നാൽ പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഉണ്ണിയപ്പമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെയോ പൊടി എടുക്കാവുന്നതാണ്. പിന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടി, പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ റവയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ ഗോതമ്പ് പൊടി ചേർക്കുന്നത് നമ്മുടെ ഉണ്ണിയപ്പത്തിനൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഉണ്ണിയപ്പത്തിന് വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് 1 കപ്പ് ശർക്കരയാണ്, ഏകദേശം 250 ഗ്രാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്രയും ശർക്കര ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും നമ്മുടെ ഉണ്ണിയപ്പത്തിന്. മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് ശർക്കര കുറച്ച് ചേർക്കാവുന്നതാണ്. പിന്നെ ഈ പൊടികളൊക്കെ എടുക്കുമ്പോൾ മെഷറിംഗ് കപ്പിന് തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഗ്ലാസ്സിനോ ബൗളിനോ ഒക്കെ അളന്നെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും അതേ ബൗൾ ഉപയോഗിച്ചിട്ട് തന്നെ അളന്നെടുത്താൽ മതിയാവും. ഇതിലുള്ള ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ 5 മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ശർക്കര ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഈ ശർക്കര ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ ചൂടോടുകൂടി തന്നെ എടുത്തു വച്ചിരിക്കുന്ന പൊടിയിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. ശർക്കരയിൽ ചിലപ്പോൾ കല്ലോ പൊടിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അരിച്ച് ചേർക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കര പാനി തിളച്ച ചൂടോടുകൂടി തന്നെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് കുക്കായി വരും. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായി കിട്ടും. അധികം നേരം കുഴച്ചൊന്നും വയ്ക്കാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കട്ടകളൊന്നുമില്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇത് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മറ്റു കാര്യങ്ങൾ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഉണങ്ങിയ തേങ്ങയാണെങ്കിൽ കൂടുതൽ നല്ലത്, അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ നാളികേരമായാലും മതിയാവും. ഇത് നെയ്യിലൊന്ന് വറുത്ത് ചേർക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ കറുത്ത എള്ളാണ്. പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറുപഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് പഴം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഏത്തപ്പഴമാണെന്നുണ്ടെങ്കിൽ പകുതി ഭാഗം മാത്രം ചേർത്താൽ മതിയാവും. ഞാനെടുത്ത പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇപ്പോൾ ഈ പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഉണ്ണിയപ്പത്തിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത് മിക്സ് ചെയ്ത ശേഷം എടുത്തു വച്ചിരിക്കുന്ന കറുത്ത എള്ളും നെയ്യിൽ വറുത്തെടുത്ത തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി മിക്സിയിൽ പൊടിച്ചെടുത്തതാണിത്. തേങ്ങയും എള്ളും ചേർക്കുന്നത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം പോരുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിയുടെയും ഗോതമ്പൊടിയുടെയും രീതിക്ക് അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഞാനിവിടെ ശർക്കര ഉരുക്കാൻ 1 കപ്പ് വെള്ളവും പിന്നെ 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി മാത്രമാണ് ആകെ ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം.
ഉണ്ണിയപ്പച്ചട്ടിയിൽ എണ്ണ ഒഴിക്കുമ്പോൾ കുഴിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. മുകളിലേക്കൊന്നും എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഈ മാവ് ഒഴിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ എണ്ണ പൊങ്ങി പുറത്തേക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴും ആ കുഴിയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രം മാവ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും, കാരണം ഇത് കുറച്ച് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി പുറത്തേക്കൊക്കെ വരുമ്പോൾ ഒരു ഷേപ്പ് ഇല്ലാത്ത പോലെ ആയിപ്പോകും ഉണ്ണിയപ്പം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കരുത്, മീഡിയത്തിൽ ഇട്ട് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ ഒഴിക്കേണ്ട ഒരു അളവും നമുക്ക് മനസ്സിലാകും. ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഏകദേശം എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതൊരു ഡാർക്ക് ബ്രൗൺ കളറായി വരുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. 6-7 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഉണ്ണിയപ്പം നമുക്ക് റെഡിയായി കിട്ടും. സ്റ്റൗവിൻ്റെ ഫ്ലെയിം മിഡിൽ ഭാഗത്തായതുകൊണ്ട് മിഡിൽ ഭാഗത്തുള്ളത് പെട്ടെന്ന് തന്നെ മെരിഞ്ഞു കിട്ടും. അപ്പം നമുക്കത് ആദ്യം കോരിയെടുക്കാം. ഇതിൽ 2 ടേബിൾ സ്പൂൺ റവ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കിട്ടുക. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ഒഴിച്ച എണ്ണ കൊണ്ട് തന്നെ എന്തായാലും 2 ബാച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 3-ാമത്തെ ബാച്ച് ഒഴിക്കുമ്പോൾ എണ്ണ ഇല്ലാത്ത കുഴികളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഈ ഉണ്ണിയപ്പച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ക്രിസ്പി ബനാന ബോൾസിൻ്റെ റെസിപ്പിയും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഉണ്ണിയപ്പമാണിത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും മാവ് കൊണ്ട് 3 ബാച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി, പിന്നെ ഒരു 3 ഉണ്ണിയപ്പത്തിൻ്റെ മാവ് കൂടി ബാക്കിയുണ്ടായിരുന്നു. ടോട്ടൽ 36 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കി ഇത്രയും മാവ് കൊണ്ട്. ഇതിൽ 2 ബാച്ച് മാത്രമേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ.